ഡിഫറെൻ്റ് ടൈപ്പിൽ വരുന്ന ഇൻസിനറേറ്റേഴ്സിനെയാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. ഇൻസിനറേറ്റർ എന്താണെന്ന് വെച്ചാൽ കത്തിച്ച് കളയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡിവൈസാണ്. നമ്മളെ വീട്ടിലോ അല്ലെങ്കിൽ സ്ഥാപനങ്ങളിലൊക്കെ ഉള്ള വേസ്റ്റിനെ കത്തിച്ച് കളയാനുള്ള സുന്ദരമായിട്ടുള്ളൊരു ഡിവൈസാണ്. പല പ്രത്യേകതകളുമുണ്ട്. അതിൻ്റെ ഡിഫറെൻറ്റ് ഷേപ്പിലുണ്ട്, ഡിഫറെൻറ്റ് സൈസിലുണ്ട്. ഇത് ഈ കാണുന്നത് ഡബിൾ ചേംബർ ഇൻസിനറേറ്റേഴ്സാണ്. ഡബിൾ ചേംബർ എന്ന് പറഞ്ഞാൽ അതിന് രണ്ട് ചേംബേഴ്സ് ഉണ്ടായിരിക്കും, ഒന്ന് താഴത്തും ഒന്ന് മുകളിലും. അപ്പോൾ നമ്മൾ മുകളിലാണ് വേസ്റ്റ് ഇടുന്നത്, അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ട് പ്രാവശ്യമായിട്ട് കത്തിത്തീരും. അപ്പം ഇതിലുള്ള വേസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് ആഷായിട്ട് മാറും. പിന്നെ ഇതിൻ്റെ സ്മോക്ക് നമ്മൾ സ്ക്രബ്ബർ കൊടുക്കുന്നുണ്ട്. സ്ക്രബ്ബേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലേക്ക് വെള്ളം നമ്മൾ പ്രഷറൈസ് ചെയ്യുന്നു. അപ്പം ഇതിലുള്ള അൺവാണ്ടഡ് ആയിട്ടുള്ള ഗ്യാസസിനെയൊക്കെ നമ്മൾ പുറത്തേക്ക് വിടാണ്ട് സ്റ്റോർ ചെയ്തിട്ട് നമ്മളൊരു വെള്ളത്തിൽ തന്നെ അബ്സോർബ് ചെയ്തിട്ട് അത് വെള്ളം നമ്മൾ വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിലേക്ക് കൊടുക്കും. അങ്ങനെ വരുന്നൊരു യൂണിറ്റാണിത്. ഇത് അതിനേക്കാൾ കുറച്ചുകൂടി ചെറുതായിട്ടുള്ള മൈൽഡ് സ്റ്റീൽ വരുന്നത് തന്നെയാണ്. ചെറിയ സ്ഥാപനങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഒരു 100 kg ഒക്കെ ഒരു പെർ ബാച്ചിലൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിവൈസാണിത്. ഇത് മൈൽഡ് സ്റ്റീലിലാണ് വരുന്നത്. ഇത് ചെറിയ ഹോസ്പിറ്റലുകൾ അല്ലെങ്കിൽ ഹോട്ടൽസ് റെസ്റ്റോറൻറ്റ്സ് ഒക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡിവൈസാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് മൈൽഡ് സ്റ്റീലാണ്. ഇതിനുള്ളിൽ ഫയർ ബ്രിക്കിൻ്റെ ഒരു കോട്ടിംഗ് ഉണ്ട്, അതുകൊണ്ട് തന്നെ ചൂട് കാര്യങ്ങൾ പുറത്തേക്ക് വരില്ല. പിന്നെ നെക്സ്റ്റ് വരുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീൽ വരുന്ന യൂണിറ്റുകളാണ്. ഇതൊരു 60 kg ഒക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ വരുന്ന ഇൻസിനറേറ്റേഴ്സാണ്. ഇതിൻ്റെ പ്രത്യേകത ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ് ഇതിൻ്റെ ബോഡി ഉണ്ടാക്കിയിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ ഇത് ലോങ് ലാസ്റ്റിംഗ് ആണ്, തുരുമ്പ് പിടിക്കില്ല. കുറച്ചും കൂടി നമ്മൾ മൈൽഡ് സ്റ്റീലിനേക്കാളും കോസ്റ്റ് കുറച്ചും കൂടി കുറഞ്ഞിട്ടുള്ള ഡിവൈസാണ് ഇത് വരുന്നത്. പിന്നെ ഇത് വർക്കിംഗ് എല്ലാം സിമിലർ ആണ്, പക്ഷേ അതിൻ്റെ സൈസിലും ഇതിൻ്റെ ഹൈറ്റിലും ഒക്കെ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും. ഇത് 50 kg ഒരു യൂണിറ്റാണ്. 50 kg പെർ ബാച്ച് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഇതൊരു അപ്പാർട്ട്മെൻറ്റ് കോംപ്ലക്സിലാണ് ഇപ്പം നമ്മൾ കാണുന്നത്. അത് സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ് വരുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ സ്റ്റെയിൻലെസ് സ്റ്റീലായതുകൊണ്ട് തന്നെ ലോങ് ലാസ്റ്റിംഗ് ആണ്. ഇത് കുറച്ചും കൂടിയൊക്കെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. പിന്നെ ഇതിൽ സ്ക്രബ്ബേഴ്സ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. പിന്നെ വർക്കിംഗ് എല്ലാം സിമിലറാണ്. ഇതിന് മുകളിലൂടെ വേസ്റ്റ് ഇട്ട് കൊടുക്കുക, എന്നിട്ട് ജസ്റ്റ് ഒരു പേപ്പർ കത്തിച്ചിടുക, എന്നിട്ട് അതിൻ്റെ അടിയിലൊരു ഡോറ് വരുന്നുണ്ട്. അപ്പോൾ ആ ഡോറ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ആഷ് പുറത്തേക്ക് എടുക്കാം. എല്ലാ ഇൻസിനറേറ്റേഴ്സും വർക്ക് ചെയ്യുന്ന സിമിലർ പ്രിൻസിപ്പിളാണ്. നമ്മളെ ഹോട്ട് എയർ എപ്പോഴും മുകളിലേക്ക് പോകും ചൂടായി കഴിഞ്ഞാൽ. അപ്പം ചൂടായ വായു മുകളിലേക്ക് പോകുമ്പോൾ അതിനുള്ളിൽ ഒരു നാച്ചുറൽ എയർ ഫ്ലോ ഉണ്ടാവും. നമ്മൾ അടുപ്പിലൊക്കെ ഊതി കഴിഞ്ഞാൽ തീ ആളിക്കത്തില്ലേ, അതുപോലെ അതിനുള്ളിൽ നിന്ന് താഴത്തുനിന്ന് മുകളിലേക്ക് എയർ എപ്പോഴും നല്ല ഫോഴ്സിൽ സക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്താണ് ഇട്ടിട്ടുള്ളത് അതൊക്കെ കത്തിപ്പോവും. ഇത് നമ്മളധികവും പേപ്പേഴ്സ് അല്ലെങ്കിൽ നാപ്കിൻ ഡയപ്പേഴ്സ് കാര്യങ്ങളൊക്കെ കത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ യൂണിറ്റുകൾ യൂസ് ചെയ്യുന്നത്. അധികവും അപ്പാർട്ട്മെൻറ്റ് കോംപ്ലക്സിലും നമ്മൾ വീടുകൾ ചെറിയ ബിസിനസ് സ്ഥാപനങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള യൂണിറ്റുകൾ നമ്മൾ സപ്ലൈ ചെയ്യുന്നത്. സോ ഇത് ഈ കാണുന്നത് 40 kg വരുന്ന ഒരു യൂണിറ്റാണ്. 40 kg എന്നത് ഒരു ബാച്ചിൽ നമുക്ക് 40 kg വരെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഞങ്ങൾ എന്തുകൊണ്ട് ഈ വീഡിയോ നിർമ്മിച്ചു എന്ന് വെച്ചാൽ ഞങ്ങൾ ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള ഷേപ്പിൽ വരുന്ന യൂണിറ്റുകൾ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ കസ്റ്റമേഴ്സിന് പലപ്പോഴും ഇങ്ങനെ ഒരു എത്ര ക്വാണ്ടിറ്റി എത്ര കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു ഐഡിയ കിട്ടില്ല. സോ എല്ലാത്തിനെ കുറിച്ചൊരു ക്ലിയറായിട്ട് ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്തിട്ടുള്ളത്. എങ്ങനെ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഒരു ഡോറ് നമുക്ക് ജസ്റ്റ് ഒന്ന് തുറന്ന് ഇങ്ങനെ തുറന്ന് എടുക്കാൻ പറ്റും. എന്നിട്ട് നമ്മൾ വേസ്റ്റ് കാര്യങ്ങൾ ഇതിലൂടെ ഇടാം, എന്നിട്ട് അടച്ചു വെക്കാം. അതിലുള്ളിൽ ജസ്റ്റ് ഒരു പേപ്പർ കത്തിച്ചിട്ട് കൊടുക്കുക മാത്രമാണ് ചെയ്യേണ്ടത്. എന്നിട്ട് നമ്മൾ ആഷ് ഒരു 1-2 ദിവസം കൂടുമ്പോൾ നമുക്കത് ഒഴിവാക്കാം. പിന്നെ അതെടുത്ത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ചെറിയൊരു ഹാൻഡിൽ നമ്മളതിൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട്. ഇതൊരു 15 kg പെർ ബാച്ച് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന യൂണിറ്റാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ കൊടുക്കുന്ന നമ്പേഴ്സ് പോകുന്ന ഒരു യൂണിറ്റാണിത്. ഇത് ചെറിയ ഹൗസിംഗ് കോളനികൾ അല്ലെങ്കിൽ ചെറിയ നമ്മളെ ബിസിനസ് സ്ഥാപനങ്ങൾക്കൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. കംപ്ലീറ്റ്ലി സ്റ്റെയിൻലെസ് സ്റ്റീലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെ മൈൽഡ് സ്റ്റീലിനേക്കാളും കോസ്റ്റ് കുറച്ചുകൂടി കുറവാണ്, പക്ഷേ വർക്കിംഗ് എല്ലാം സിമിലർ തന്നെയാണ്. ജസ്റ്റ് നമ്മൾ ഇതിൻ്റെ ടോപ്പ് തുറക്കുന്നു, അതിലേക്ക് ഡയപ്പർ ഇടുന്നു, എന്നിട്ട് നമ്മളിപ്പോൾ എത്തിപ്പെട്ടി കത്തിച്ചിടുന്നു. സോ ഓട്ടോമാറ്റിക്കലി അതിനുള്ളിൽ കത്തിയിട്ട് ഈ പോക്കറ്റിൽ വഴി
പുക പൊക്കോളും. നമ്മൾ നിലത്തിട്ട് കത്തിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ കംപ്ലീറ്റായിട്ട് ബേണാവില്ല. പക്ഷേ ഇങ്ങനെ ഒരു ഡിവൈസിനുള്ളിൽ ഇട്ട് കഴിഞ്ഞാൽ ഇതിനുള്ളിൽ ഫയർ ബ്രേക്കിൻ്റെ ഒരു കോട്ടിംഗ് ഉണ്ട്. ഈ ഫയർ ബ്രേക്ക് എന്ത് ചെയ്യുന്നത്, ഇതിനുള്ളിൽ എപ്പോഴും ചൂട് കൂടുതലായിട്ട് മെയിൻറ്റെയിൻ ചെയ്യും. സോ ചൂട് കൂടുതലാവുമ്പോൾ നമ്മൾ എന്താണ് ഇവിടുന്ന് വെറ്റ കുറച്ച് ചെറിയ വെറ്റായിട്ടുള്ള ഡയപേഴ്സൊക്കെ ചെറിയൊരു വെറ്റ്നെസ് ഉണ്ടായിരിക്കും. സോ അത് പെട്ടെന്ന് തന്നെ ബേണാവാനും കംപ്ലീറ്റായിട്ട് കത്തിത്തീരും. അല്ലാണ്ട് കുറച്ച് ഭാഗം മാത്രം കത്തി കടന്നു കഴിഞ്ഞാൽ വീണ്ടും നമുക്കത് ഡിസ്പോസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ ചാരം നമുക്ക് ചെറിയൊരു സ്പേസിൽ വേണമെങ്കിൽ ഒഴിവാക്കി വിടാൻ പറ്റും. ഇതും 15 kg ഒരു യൂണിറ്റാണ്. നമ്മൾ ഹൗസ് ഹോൾഡ് ലെവലിലൊക്കെ കൊടുത്തിട്ടുണ്ട് ഇങ്ങനത്തെ യൂണിറ്റുകൾ. ഇത് എളുപ്പമാണ് ഇതിൻ്റെ വർക്കിംഗ്, അല്ലെങ്കിൽ ഏതൊരു ആൾക്കാർക്ക് വേണമെങ്കിലും നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നതിന് വലിയ ടെക്നിക്കൽ സപ്പോർട്ടോ ടെക്നിക്കലി നോളജിൻ്റെ ആവശ്യമില്ല. ജസ്റ്റ് ഏതൊരാൾക്കും, സ്ത്രീകൾക്കാണ് ഏറ്റവും കൂടുതലായിട്ടിത് ഇപ്പോൾ യൂസ് ചെയ്ത് വരുന്നത്. സോ നമ്മൾ ഫസ്റ്റ് നമ്മൾ ഇതിനെക്കുറിച്ചുള്ള ഇനീഷ്യലി വെച്ച് കഴിഞ്ഞാൽ തന്നെ അതിന് ചെറിയൊരു ട്രെയിനിങ് ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഇതിനെന്തെങ്കിലും കേടുപാട് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. എന്ന് വെച്ചാൽ ഇതിനുള്ളിൽ മെക്കാനിക്കൽ കമ്പണൻസ് ഒന്നും തന്നെ ഇല്ല. എല്ലാം വളരെ സ്ട്രോങ് ആയിട്ട് വരുന്ന മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് കാലം നമുക്കിത് ഈ ഒരു യൂണിറ്റ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതിനുള്ളിലേക്ക് ഇട്ട് വരുന്ന എല്ലാ സാധനങ്ങളും നമ്മൾ അതിൻ്റെ ജസ്റ്റ് അതിനുള്ളിലേക്ക് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ ജസ്റ്റ് ഒരു പേപ്പർ കത്തിച്ചിടാം. പിന്നെ നമ്മൾ ജസ്റ്റ് ആ ഡോർ അടച്ചു വെക്കാം. അതിനുശേഷം ഇതിൻ്റെ ആഷ് അടിയിലുള്ള ഡോർ വഴി നമുക്ക് പുറത്തേക്ക് എടുക്കുകയും ചെയ്യാം. 15 kg ആണ് നമ്മൾ ഏറ്റവും ചെറിയ കപ്പാസിറ്റി. പിന്നെ അതിലും 3 kg ഉണ്ട്. പക്ഷേ 3 kg ഫിഫ്റ്റീൻ കെ ജിയാണ് ഞങ്ങളെപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ ഇതിനുള്ള ചേമ്പറിൻ്റെ കപ്പാസിറ്റി വളരെ ചെറുതായി തീരും 3 kg ആകുമ്പോൾ. അപ്പം ചെറിയ ക്വാണ്ടിറ്റികൾ മാത്രമേ ഇടാൻ പറ്റുള്ളൂ. എപ്പോഴെങ്കിലും ചെറിയ ക്വാണ്ടിറ്റിയിൽ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ ഇതിനുള്ളിൽ കംപ്ലീറ്റ് ബേണിങ് അല്ലെങ്കിൽ കത്തിത്തീരാൻ കുറേ ടൈം എടുക്കും. സോ 15 kg ആണ് ഞങ്ങൾ ഹൗസ് ഹോൾഡ് ലെവലിലും അല്ലെങ്കിൽ സ്ഥാപനങ്ങളിലൊക്കെ സജസ്റ്റ് ചെയ്യുന്നത്. പിന്നെ ചെറിയ ക്വാണ്ടിറ്റികൾ മാത്രമാണ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈയൊരു 3 kg യൂണിറ്റ് ഇൻസ്റ്റാൾ ചെയ്താൽ മതി. പിന്നെ ഇതെല്ലാ യൂണിറ്റുകളും വെക്കുന്നതിന് വളരെ ചെറിയ സ്പേസ് മാത്രമേ വേണ്ടതുള്ളൂ. ഇത് വരുന്നത് മൈൽഡ് സ്റ്റീലിൽ വരുന്നൊരു യൂണിറ്റാണ്. മൈൽഡ് സ്റ്റീലിൽ വരുന്ന ചെറിയ ഇൻസിനറേറ്റേഴ്സാണ്. ഇതിനുള്ളിൽ ഫയർ ബ്രിക്കിൻ്റെ കോട്ടിംഗ് ഒരു ഓപ്ഷനാണ്, ഇല്ലാതെ വർക്ക് ചെയ്യും. പിന്നീടുള്ള ലാസ്റ്റിൽ വരുന്നതാണ് നമ്മളെ ഇലക്ട്രിക് ഇൻസിനറേറ്റേഴ്സ്. ഇലക്ട്രിക് ഇൻസിനറേറ്റേഴ്സിന് നമ്മൾ കത്തിച്ചിടേണ്ട ആവശ്യമില്ല. അതിൻ്റെ ഉള്ളിൽ ഇലക്ട്രിക് കോയിൽസാണ് വരുന്നത്. പിന്നെ ഇതിൽ നമുക്ക് പേപ്പേഴ്സ് കാര്യങ്ങളൊന്നും ഇടാൻ പറ്റില്ല. പക്ഷെ അതിന് പകരം നാപ്കിനും ഡയപ്പറും മാത്രമേ നമുക്കിതിനുള്ളിൽ ഇടാൻ പറ്റുള്ളൂ. അതും നാപ്കിനാണ് നമ്മൾ ഈ ഒരു ഇതിൽ മെജോറിറ്റി ആയിട്ട് ഇടേണ്ടത്. ഡയപ്പേഴ്സ് അല്ലെങ്കിൽ വെറ്റ്നസ് കൂടുതലായിട്ടുള്ളതിന് ഈ ഒരു സ്യൂട്ടബിൾ അല്ല. സോ കൂടുതൽ ടെക്നിക്കൽ നോളജ് അല്ലെങ്കിൽ നിങ്ങളെ സ്ഥാപനത്തിലേക്കൊരു ഇൻസിനേറ്റർ സജസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ ഞങ്ങളെപ്പോൾ വേണമെങ്കിലും കോൺടാക്ട് ചെയ്യാം. ഞങ്ങളെ ഫോൺ നമ്പർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. താങ്ക് യു.